നമസ്കാരം. അന്താരാഷ്ട്ര കടുവ ദിനമാണിന്ന്. കടുവയെ കുറിച്ച് അറിയാനും കടുവയുടെ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്നൊരു അതിഥിയുമായാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രശസ്ത വൈൽഡ് ലൈഫ് ഫിലിം മേക്കറും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറുമായ ഷാജി മതിലകം. എന്തോ സമയം കിട്ടിയപ്പോഴത്തേക്ക് ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കാൻ പോയതാണ്. ഷാജിയേട്ടാ, എന്താണ് കടുവ എന്നും കടുവ എങ്ങനെയാണ് നമ്മുടെ കാടുകളിൽ ജീവിക്കുന്നതെന്നും ഒക്കെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കണം. താങ്കളുടെ അനുഭവം എന്തായിരുന്നു ഈ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കുള്ള നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. ഫോട്ടോഗ്രാഫർമാരെ സംബന്ധിച്ച് ഈ കടുവയും പുലിയും ഒക്കെ നേരെ മുന്നിൽ വന്ന് ചാടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കാട്ടിൽ ചെന്നാൽ. എന്താണ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് കടുവ എന്താണ്? കടുവ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, എല്ലാ ഫോട്ടോഗ്രാഫർമാരെയും ഒരു ഇഷ്ടമുള്ളൊരു ജീവിയാണ് കടുവ എന്ന് പറയുന്നത്. നല്ലൊരു ഫോട്ടോ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് തന്നെ അല്ലേ അവരൊരു ആ ഒരു റോയൽ വാക്കും അവരൊരു മജസ്റ്റിക് നടത്തുകയൊക്കെ എന്ന് പറയുന്നത് തന്നെ നമ്മളെ എപ്പോഴും ഒരു നമ്മൾ സന്തോഷിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ചിത്രീകരിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ്. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഫിലിം ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. നമ്മൾക്ക് കടുവ നമ്മുടെ ദേശീയ മൃഗമാണെന്നറിയാം, വലിയ കരുത്തുണ്ടെന്നറിയാം, രാജകീയമായ നടത്തമുണ്ടെന്നറിയാം, ആ നടത്തത്തിൻ്റെ ചന്തം നമ്മൾ ആസ്വദിക്കാറുണ്ട്, അതിൻ്റെ ശൗര്യം നമ്മൾ കേൾക്കാറൊക്കെ. എന്താണ് ശരിക്കും ഈ കടുവയുടെ ശക്തി എന്ന് പറയുന്നത്? കടുവയുടെ ശക്തി എന്ന് പറയുന്നത് കടുവയുടെ ഭാരത്തിനേലും ഏകദേശം ഒരു 300 കിലോഗ്രാമോളം വരുന്നതാണ് കടുവയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. അതിനേക്കാളും ഇരട്ടിയോളം വരുന്ന ജീവികളെ, ഇരകളെ കൊന്നിട്ട് വലിച്ചഴിച്ച് കൊണ്ടുപോകാനുള്ള ശക്തി കടുവയ്ക്കുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ടും ആനേനൊക്കെ കൊന്നതായിട്ടുള്ള റിപ്പോർട്ടും ക്യാമറ ട്രാപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാട്ടിലെ ശക്തനായ മൃഗം എന്ന് പറയുന്നത് കടുവ തന്നെയാണ്. കടുവ ഭക്ഷിക്കുന്നത് സസ്യബുക്കുകളായിട്ടുള്ള ജീവികളാണ്. ഇപ്പോൾ മാൻ, കാട്ടുപോത്ത് അല്ലെങ്കിൽ കാട്ടുപന്നി അങ്ങനെയുള്ള ജീവികളൊക്കെയാണ്. അപ്പോൾ ഈ കടുവ ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പെറ്റ് പെരുകും. പെറ്റി പെരുകി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അവിടുത്തെ കുറ്റിച്ചെടികൾ അല്ലെങ്കിൽ പുൽമേടുകൾ ഇതിൻ്റെയൊക്കെ വ്യാപ്തി കൂടും. ഇവർ ഭക്ഷിക്കുന്ന കുറ്റിച്ചെടികളുടെയും പുൽമേടുകളൊക്കെ വ്യാപ്തി കൂടിയിട്ട് അങ്ങനെയുള്ള പ്രദേശങ്ങളിലെ കുറ്റിച്ചെടികൾ ഇല്ലാണ്ടാകുമ്പോൾ തന്നെ പക്ഷികൾ ആ സ്ഥലം വിട്ടു പോകും. സ്വാഭാവികമായിട്ട് ഈ വിത്ത് വിതരണത്തിലുള്ള പക്ഷികൾ പോയാൽ തന്നെ അത് കാടിൻ്റെ വരൾച്ചേനെ തന്നെ ബാധിക്കും. ഉറപ്പായിട്ടുള്ള കാര്യം ജലസംഭരണികളുടെ ഉത്ഭവമായിട്ടുള്ള പുൽമേടുകൾ ഇല്ലാണ്ടാവുന്നതോടുകൂടി തന്നെ അത് കാടിൻ്റെ വരൾച്ചയും അത് ബാധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പുൽമേടുകളും കുറ്റിച്ചെടികളൊക്കെ ഇല്ലാണ്ടായ പ്രദേശങ്ങളിൽ അവിടെ സംഭവിക്കുന്നത് അവിടെ മഴയും വെയിലൊക്കെ കൊണ്ടിട്ട് ആ മണ്ണിൻ്റെ ധാതുപുഷ്ടി നഷ്ടപ്പെടും. ധാതുപുഷ്ടി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ മണ്ണൊലിപ്പ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. താങ്കൾ പറഞ്ഞു വരുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ വല്ലാതെ ബാധിക്കും കടുവ. തീർച്ചയായിട്ടും കേരളത്തിനെ സംബന്ധിച്ച് കടുവകൾ വളരെ കുറവാണെന്ന് പറയാം. കേവലം 200 താഴെയോ 200 ഒക്കെ ആയിരിക്കും കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കടുവകളുടെ എണ്ണം. ഈ ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് കേരളത്തിലെ കടുവകൾ വളരെ ഷൈ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേരളത്തിലെ കാടുകളിലെ കടുവകൾ ഷൈ എന്ന് പറയാൻ കാരണം നമ്മുടെ ഡെൻസ് ഫോറസ്റ്റാണ്, തിക്ക് ഫോറസ്റ്റാണ്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇതുപോലെ സഫാരിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കാട്ടിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സിനെ അല്ലെങ്കിൽ മറ്റുള്ള ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല സ്വാഭാവികമായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ നടത്തം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇവരെ ഓടിപ്പോവാനും അല്ലെങ്കിൽ ഇവരെ അതൊരു ഷൈയാണ് അവർ, പ്രത്യേകിച്ച് കടുവ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് കേരളത്തിലെ കാടുകളിൽ നിന്ന്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് സഫാരി ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഏകദേശം 10 മുതൽ 15 വയസ്സ് വരെയാണ് അതിൻ്റെ പ്രായം എന്ന് പറയുന്നത്. 300 കിലോ ആണ് ഒരു കടുവയുടെ തൂക്കം വരുന്നത്.
10 അടിയോളം, ഏകദേശം 3 മീറ്ററോളം നീളം ഉണ്ടാകും. വലിയ കരുത്തുള്ള കാലുകളും വളരെ വേഗത്തിൽ 65 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടാൻ പറ്റുന്ന ഒരു ജീവി കൂടിയാണ് കടുവ. ഈ കടുവ ഇരതേടുന്നത് എങ്ങനെയാണ്? കടുവയുടെ ഇരതേടൽ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരുപാട് സമയം അവർ കടുവയ്ക്ക് ഇരയ്ക്ക് വേണ്ടിയിട്ട് അവർ കാത്തിരിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവരെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം തന്നെ ഇരയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ചെലവഴിക്കുന്നത്. കടുവ ഒരു ജീവിനെ പിടിച്ചാൽ തന്നെ, അല്ലെങ്കിൽ മാനോ കാട്ടുപോത പിടിച്ചാൽ തന്നെ, അവർ പെട്ടെന്ന് അതിനെ ഭക്ഷിക്കാറില്ല. ബ്ലഡോ അല്ലെങ്കിൽ മറ്റുള്ള എളുപ്പമുള്ള ഭാഗങ്ങളൊക്കെ അടിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു പഴകുന്നവരെ, ആ ഇര അല്ലെങ്കിൽ അതിൻ്റെ മാംസം പഴകുന്നവരെയും അത് കാത്തിരിക്കാറുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ കടുവയുടെ ടെറിട്ടറി, അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്ങനെയാണ് ഈ ടെറിട്ടറി എങ്ങനെയാണ് നിർണ്ണയിക്കുന്നത്? ഈ ടെറിട്ടറിക്കകത്ത് കടുവ എങ്ങനെയാണ് രാജാക്കന്മാരായി നിൽക്കുന്നത്? ഏകദേശം 60 മുതൽ 80 ചതുരശ്ര കിലോമീറ്ററാണ് ഒരു ആൺകടുവയുടെ ചുറ്റളവെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20 മുതൽ 25 വരെയാണ് ഒരു പെൺകടുവയുടെ ചുറ്റളവ്, അവരെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ആൺകടുവയുടെ ടെറിറ്ററിയിൽ വേറൊരു ആൺകടുവേനെ കയറാൻ അവരൊരിക്കലും സമ്മതിക്കാറില്ല. അങ്ങനെ ഏതെങ്കിലും ആൺകടുവകൾ ആ ടെറിറ്ററിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ ടെറിറ്ററി ഫൈറ്റ് ഉണ്ടാവുകയും ചെയ്യും. ഏതെങ്കിലും കടുവയ്ക്ക് കാര്യമായ പരിക്കോ അല്ലെങ്കിൽ കൊല്ലപ്പെടാറോ ചെയ്യും. അങ്ങനെ കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കാടുകളിൽ തന്നെ. അപ്പോൾ പെൺകടുവകൾ 2-3 എണ്ണമൊക്കെ ഉണ്ടാവാറുണ്ട് ഇവരെ ടെറിറ്ററി. അത് ഇതിൻ്റെ ഒരു പ്രജനന കാലവും അതുപോലെ തന്നെ മറ്റ് നവംബർ മുതൽ ഏപ്രിൽ മാസം വരെയാണ് ഇവരെ പ്രജനന കാലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയങ്ങളിലാണ്. പിന്നെ ഏകദേശം ഒരു 2 വയസ്സുവരെയും അമ്മയുടെ കൂടെ ഈ കുട്ടികളുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ അവർ ഒറ്റയ്ക്ക് ഇര തേടാൻ പോകുന്നൊരു കാലഘട്ടങ്ങളാണ്. അതിനുശേഷം കുഞ്ഞു കുഞ്ഞിൻ്റെ വഴിക്ക് പോകും. അതെ, കുഞ്ഞു കുഞ്ഞിൻ്റെ വഴിക്ക് ഇര തേടാൻ പോകും. പറമ്പുക്കുളത്ത് ഒരു കടുവയെ തേടി 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 വർഷങ്ങളെടുത്തു. പക്ഷേ അന്ന് കിട്ടിയ ഒരു മനോഹരമായൊരു ചിത്രം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഒരു കായൽ, ഒരു പുഴയുടെ തീരത്ത് അതെ ഉറങ്ങുമായിരുന്നു. പക്ഷേ പിന്നീട് എണീറ്റ് ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പായിരുന്നു, അല്ലെങ്കിൽ നീണ്ട യാത്രകളായിരുന്നു. അതൊക്കെ കാത്തിരുന്ന് 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 നമുക്ക് ചിലപ്പോൾ ഒന്നും കിട്ടില്ല, തിരിച്ചു വരേണ്ടി വരും. ഒരുപാട് യാത്രകൾ, ഒരുപാട് വർഷം നടന്നിട്ടാണ് ഈ കേരളത്തിലെ ഈ കടുവേനെ നമ്മൾ കിട്ടിയത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ നടത്തം പോലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർക്ക് നല്ല ശ്രവണശക്തിയുള്ളൊരു ജീവിയാണ്. അപ്പോൾ എന്തെങ്കിലും അശ്രദ്ധ നമ്മുടെ സൈഡിൽ നിന്നുണ്ടായി കഴിഞ്ഞാൽ കടുവ ഓടിപ്പോവും. 2-ാമത്തെ ദിവസം അവിടുത്തെ ട്രക്കിങ്ങിൽ കടുവേനെ കാണുകയുണ്ടായി. പുഴ സൈഡിൽ ഇതുപോലെ വിശ്രമിക്കുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം കാത്തിരുന്നു ആ കടുവ ഉറങ്ങിയെണീക്കുന്നത്. ബേസിക്കായിട്ട് നമ്മൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാടിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. കാടെന്താണ്, കാടിൻ്റെ താളെന്താണ്? ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഇരിക്കും അല്ലേ, നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു അല്ലേ ഫീൽ തന്നെ. അപ്പോൾ കാടിനെ കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഫോട്ടോഗ്രാഫിയിൽ ഉപരി കാട്ടിൽ നടക്കേണ്ടത് എങ്ങനെയാണ്, കാട്ടിൽ എങ്ങനെ അനിമൽ ബിഹേവിയർ എന്താണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച ഫോട്ടോകളിലൊന്ന് ഒരു പുള്ളിപ്പുലി, പൂർണ്ണ ഗർഭിണിയായ ഒരു പുള്ളിപ്പുലി ഒരു മരത്തിൻ്റെ ചില്ലയിൽ തൂങ്ങിക്കിടന്ന് അങ്ങയുടെ ക്യാമറയിലേക്ക് നോക്കി നിൽക്കുകയാണ്. കർണാടകയിലെ നാഗർഹൾ ടൈഗർ റിസർവിൽ നിന്നാണ് എടുത്തത്. ഒരുപാട് കമൻസൊക്കെ വന്നൊരു വീഡിയോ ആയിരുന്നു എനിക്കത്. അത് എന്താ വെച്ചാൽ ഈ ഒരു സമയത്ത് എല്ലാ ആവശ്യമുണ്ടോ മരത്തിൽ വലിഞ്ഞാറിൻ്റെ ഫ്രൂട്ട്സൊക്കെ കൊണ്ടു കൊടുത്തുവിടുന്നൊക്കെ ചോദിച്ചത്. ശരിക്കും അതിൻ്റെ നമ്മൾ പുലി കടുവ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ഒരു ഭാവമുണ്ടല്ലോ, അതൊന്നല്ല, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നത്. ഓരോ കാർഡും നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഓരോ കാർഡിനനുസരിച്ചുള്ള മുന്നൊരുക്കങ്ങളൊക്കെ എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊന്നും ബോധരയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നമ്മൾ മുൻകൂട്ടി 1 ആഴ്ച മുമ്പ് ഒന്നും പ്ലാൻ ചെയ്ത് ഇന്ന സ്ഥലത്ത് പോയിട്ട് ഒരു ജീവിനെ എടുത്തു വരാം അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാറില്ല. നമ്മളിന്ന് ഇന്ന് ചിന്തിക്കുകയാണ് എന്നാൽ നാളെ പോവാം. അങ്ങനെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ യാത്ര പോവാണ്. പക്ഷേ ആ സ്ഥലത്തിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നമ്മളെടുത്തിട്ടുണ്ടാവും. ഷോളയാർ കാടുകളോടാണ് വലിയ പ്രണയം എന്ന് തോന്നുന്നത്. ഞാൻ പറയാൻ കാരണം ഷോളയാറിനെ കുറിച്ച് സുദീർഘമായ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു വെച്ചിട്ടുണ്ട്, പുറത്തിറങ്ങാൻ പോകുന്നുണ്ട്. 2.5 കൊല്ലം പണിയെടുത്തിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിൻ്റെ വിശേഷങ്ങൾ? എന്താണ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു അവിടുത്തെ കാടിൻ്റെ നല്ലൊരു ഡോക്യുമെൻ്ററി ഫിലിം ചെയ്യണമെന്ന്. അപ്പോൾ അവിടുത്തെ മഴ, മഞ്ഞ്, കാട്ടിലെ ജീവികൾ, ചെറിയ ജീവികൾ, ആന, മലമുഴിക്ക് വേഴാമ്പലി, ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് അവിടുത്തെ പുള്ളിപ്പുലിനെയും കിട്ടി ഷോളയാർന്നു. അപ്പോൾ ഇത് ഏകദേശം ഒരു 38 മിനിറ്റ് ഉള്ളൊരു വീഡിയോ ആണ്, ഡോക്യുമെൻ്ററി ഫിലിമാണ്. സ്പെക്റ്റാക്കുലർ ഷോളയാർന്നാണ് പേരിട്ടിരിക്കുന്നത്.
അപ്പോൾ ഈ അന്താരാഷ്ട്ര കടുവാ ദിനത്തിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കാട് കടുവയുൾപ്പെടെയുള്ള മൃഗങ്ങളുടേതാണ്, നാട് മനുഷ്യനുമുള്ളതാണ്. കാട്ടിലേക്ക് അതിക്രമിച്ച് കയറാതിരിക്കുക, അവിടെയുള്ള ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തകർക്കാതിരിക്കുക. വളരെ സന്തോഷം ഈ ദിനത്തിൽ ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്.